ഭാഷ പൊരുളേക്ക് സ്വാഗതം. നിങ്ങൾ എത്ര പേര് ദൈവവിശ്വാസമുള്ളവരുണ്ടോ? പലരും പല തരത്തിലുള്ള ദൈവങ്ങളാണ് വിശ്വസിക്കുന്നതെങ്കിലും ദൈവവിശ്വാസം ഏകദേശം 90% ആൾക്കാർക്കും ഉണ്ട് എന്ന് വേണം പറയാം. വിശ്വാസം ഇല്ലാത്തവരും ഉണ്ട്. നമുക്ക് തൽക്കാലം അവരെ അങ്ങ് മാറ്റി നിർത്താം. പകരം ദൈവവിശ്വാസമുള്ളവരോടാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ദൈവവിശ്വാസം ഉണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് അത് ഏത് റിലീജിയനായിക്കോട്ടെ, അതിപ്പം മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആരുമായിക്കോട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. ദൈവവിശ്വാസമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, മറുവശത്തുള്ള പിശാച് എന്ന ഒരു നെഗറ്റീവ് ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഞാൻ പറയാൻ കാര്യം, ബൈബിളിലാണെങ്കിൽ പിശാചിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ ഖുറാനിലാണെങ്കിലും പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ മഹാഭാരതത്തിലാണെങ്കിലും പിശാചിന്റെ രൂപത്തെ പറ്റി പറയുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ദൈവമുണ്ട് എങ്കിൽ പിശാചുണ്ട്. അതുപോലെ പോസിറ്റീവ് എനർജി നമുക്ക് ദൈവത്തിന് കൊടുക്കുവാണെങ്കിൽ, അതായത് ആ ഒരു മാറ്റി വേറെ രീതിയിൽ പറയുവാണെങ്കിൽ, സയൻസിന്റെ രീതിയിൽ പറയുവാണെങ്കിൽ, ദൈവത്തിനെ നമുക്ക് പോസിറ്റീവ് എനർജി എന്നും പിശാചെ നമുക്ക് നെഗറ്റീവ് എനർജി എന്നും വിളിക്കാം. എന്താണെങ്കിലും നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ താമസിക്കുന്നിടത്ത് നമുക്ക് എന്നും നല്ല രീതിയിലുള്ള അഭ്യർത്ഥി ഉണ്ടാകണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പണം ഉണ്ടാകണം, അല്ലെങ്കിൽ നല്ല സമാധാനം എന്നും വേണ്ട, നല്ല ഒരു ജീവിത രീതി കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ പലതരത്തിലുള്ള ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ചില പല പല സാഹചര്യങ്ങളിൽ പല പ്രശ്നങ്ങളായിരിക്കും നമ്മൾ അകപ്പെട്ടു പോകുന്നത്. ചിലപ്പം പല പല കാര്യങ്ങൾ നമുക്ക് നേടാൻ ശ്രമിക്കും, ഇതൊന്നും നേടാൻ സാധിച്ചില്ല. പക്ഷെ അന്നേരമെല്ലാം നമ്മൾ പഠിക്കുന്നത് വിധിയെയാണ്. നമുക്ക് വിധിയെ ഒരല്പം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പോസിറ്റീവ് എനർജിയെ മാത്രം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും തോറും നമ്മുടെ നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ നമ്മളെ ആഗീകരണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിജയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഘടകങ്ങളും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊക്കെ താമസിക്കുന്ന, ഇപ്പം ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന ഓരോ വീടുകളിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയാണ് ഉള്ളത് അതോ നെഗറ്റീവ് എനർജിയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് മാത്രമേ പൂർണ്ണമായിട്ടുള്ള വിജയങ്ങളും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താണെങ്കിലും അതിനുവേണ്ടി നാം ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പരീക്ഷണം. സത്യം പറഞ്ഞാൽ പുരാതനം, വളരെയധികം പഴക്കമുള്ള ഗ്രീക്ക് ജനത അന്നത്തെ കാലത്ത് അവർ ചെയ്ത ഒരു കാര്യമാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. എന്താണെങ്കിലും ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സിമ്പിളാണ് കാര്യം. നമുക്ക് നമ്മുടെ വീട്ടിൽ, അതായത് എല്ലാവരും ഏറ്റവും കൂടുതൽ, ഇപ്പൊ നിങ്ങളാണ്, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു റൂമിലാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പല പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിൽ വെച്ച് ഈ ഒരു പരീക്ഷണം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്ന റൂമിലായിരിക്കണം ഈ ഒരു പരീക്ഷണം ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതാ, ഒരു ഗ്ലാസ് വെള്ളം, അതുപോലെ തന്നെ ഒരു മുട്ട. ഓക്കെ, സിമ്പിളാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുട്ട ഇടുന്നു. സ്വാഭാവികമായിട്ടും മുട്ട ഏറ്റവും അടിയിൽ വരും. ഒരു ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഏറ്റവും അടിയിൽ വരും. ഓക്കെ, അതിനുശേഷം 10 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കണം ഈ മുട്ട ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം. അതായത് താഴെ തന്നെയാണ് എങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. താഴെ തന്നെയല്ല ഈ മുട്ട ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് പരീക്ഷണത്തിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, പതുക്കിയിടുക. ഓക്കെ, എന്താണെങ്കിലും ഞാൻ ഈ മുട്ട ഈ ഒരു ഗ്ലാസിന്റെ അകത്ത് കിട്ടുകയായിരുന്നു. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഈ മുട്ട ഇതിന്റെ അടിയിൽ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ശരിയല്ലേ? ഓക്കെ, സത്യം പറഞ്ഞാൽ ഇനിയുള്ള നിമിഷങ്ങൾ വിശ്വാസമുള്ളവർക്കുള്ള കാര്യം ഞാൻ പറയാമല്ലോ. തുറന്നു പറയാം, നമ്മൾ ഈ ഓജോ ബോർഡൊക്കെ കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതിയാണെന്ന് വേണം പറയാം. എന്ന് വെച്ചാൽ ഒരല്പം പേടി എനിക്കില്ലാതില്ല ഉള്ള കാര്യം പറയാമല്ലോ. എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ വെച്ച ഈ ഒരു ക്ലാസ് ഈ ഒരു റൂമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കണം. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് നോക്കിക്കഴിയുമ്പോൾ, അതായത് ഈ മുട്ട ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ താമസിക്കുന്ന ഈ വീട്ടിൽ പൂർണ്ണമായിട്ടും
ഒരു 70-75% പോസിറ്റീവ് എനർജി ഉണ്ട് എന്നാണ് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കും. അതായത് ഗ്രീക്ക് ജനതയുടെ ഒരു വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. 75% നമുക്ക് വിശ്വസിക്കാം ഈ വീട്ടിൽ പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന കാര്യം. ഇൻ കേസ് ഇത് നെഗറ്റീവ് എനർജിയാണ് എങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ മുട്ട 100% പൊങ്ങിയേറ്റവും മുകളിൽ വരും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എന്താണെങ്കിലും നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറയാലോ, ഞാനിപ്പോൾ ഒരല്പം ഹാപ്പിയാണ്. കാരണം മറ്റൊന്നുമല്ല, പഴയ ഗ്രീക്ക് ജനതയുടെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പഴയ ഗ്രീക്ക് ജനതയുടെ, അതായത് അവിടുത്തെ ആദിവാസികളുടേതാണ് ഈ പരീക്ഷണം. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. എങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്താണെങ്കിലും അതിൽ നിന്ന് ഒരല്പം റിലീഫായി എന്ന് വേണം പറയാം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുട്ട ഇപ്പോഴും ഈ ഗ്ലാസിൻ്റെ അടിഭാഗത്തായതുകൊണ്ട് പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കണ്ടു നോക്കുക. ഓക്കെ, ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പം 100% ഇല്ലെങ്കിലും കുറച്ച് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊരു ഘടകം കൂടി ഉണ്ടോ? ഈ ഈ പരീക്ഷണാർത്ഥം അവർ പറയുന്നത് നെഗറ്റീവ് എനർജി ഇവിടെയുണ്ട് എങ്കിൽ ഈ എഗ്ഗ് മുകളിൽ വരുമെന്നാണല്ലോ പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് വളരെയധികം ഒരു ആവശ്യമാണ്. ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് തന്നെയാണെങ്കിലും വളരെയധികം ആവശ്യമാണ്. നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാം. എന്താണല്ലോ, ഇതൊന്ന് മാറ്റി ഞാൻ വെക്കാം കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട്, അതായത് എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്ന എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം അവർ ഒന്ന് പറഞ്ഞത്, ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷണം ചെയ്യേണ്ടത്, നമ്മളൊക്കെ നാട്ടിൽ പറയുമല്ലോ ഈ പിശാചിനെ ആരാധിക്കുന്നത്, അവരുടെ അടുത്ത് ചെല്ലുക അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുക, 100% അങ്ങനെ വിജയിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വീടുണ്ട് എൻ്റെ ഇവിടെ അടുത്ത് തന്നെ. പക്ഷേ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാനോ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ 100% ഉറപ്പാണ്. എങ്കിലും ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, പക്ഷേ അവരതിന് അംഗീകരിച്ചില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചു, അവരോട് പറഞ്ഞത് മറ്റൊരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആത്മാക്കൾ ഒക്കെ ഉള്ളത് എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ സെമിത്തേരി. സോ ഞാൻ രണ്ടും കൽപ്പിച്ച് നേരെ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ഈ ഒരു പരീക്ഷണത്തിൽ അവിടെ എന്താണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പറയാം, എന്താണെങ്കിലും നല്ല ആത്മാവാണെങ്കിലും മോശം ആത്മാവാണ് എന്താണെങ്കിലും ആത്മാവിൻ്റെ കുറെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ദൈവവിശ്വാസം മൃതമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുമോ നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉള്ളത് അതോ പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. എന്താണെങ്കിലും ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പോകാം സെമിത്തേരിയിലേക്ക്. അപ്പോൾ നമ്മുടെ രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കാം. ഇത് മറ്റൊന്നുമല്ല, ഒരു വലിയ സെമിത്തേരിയാണ്. എന്താണെങ്കിലും ഇത് നമുക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം ഇത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഇവിടെ ആരംഭിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ്. ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക, നമ്മുടെ എഗ്ഗ് ഇതിൻ്റെ അകത്ത് ഇടുക. നെഗറ്റീവ് എനർജി കൂടുതലുണ്ട് എങ്കിൽ 100% ഈ എഗ്ഗ് പൊങ്ങി വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ വിശ്വാസം. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഇതൊരു 3/4 ഭാഗത്തോളം എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതാ. ഓക്കെ, എന്താണെങ്കിലും ഞാനിപ്പോൾ എഗ്ഗ് ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും എഗ്ഗ് ഇപ്പോൾ ഏറ്റവും ഗ്ലാസിൻ്റെ അടിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ, എന്താണെങ്കിലും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം 10 മിനിറ്റിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഗ്ലാസ്സിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യം. എന്താണെങ്കിലും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സത്യം പറയാലും ഞാനും എൻ്റെ ക്യാമറമാൻ മാത്രമാണ് ഇപ്പോൾ ഈ സെമിത്തേരിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെരിമെൻ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളുടെ ഘട്ടങ്ങളിലേക്ക് കടക്കും തോറും ചെറിയ ഭയം ഇല്ലാതില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഈ 10 മിനിറ്റ് ഞാനും ഇവിടുത്തെ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. കാരണം എന്താണ് ഇതിന് സംഭവിക്കുന്നതെന്നുള്ള കാര്യം നേരിട്ട് കാണാനും എനിക്കൊരു ചെറിയൊരു ഭയവുമുണ്ട്. എന്താണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു, നെഗറ്റീവ് എനർജിയുടെ ഏറ്റവും കൂടുതലുള്ള ഈ ഒരു ശവക്കോട്ടയിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ എഗ്ഗ് ഈ ഗ്ലാസിൻ്റെ മുക്ക് അടിയിലായിരുന്ന ഈ എഗ്ഗ് ദാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ വ്യക്തമായിട്ട് കാണാം ഇത് ഗ്ലാസിൻ്റെ ഈ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്.
അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം. ഒരു കാര്യം ഉറപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അതായത് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചുമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതേ സമയം ഇവിടെ നിൽക്കുന്നതിന് ഒട്ടും യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറാൻ ശ്രമിക്കുന്നു. എന്നാലും കണ്ടത് ഗംഭീരം, കാണാൻ പോകുന്ന അതിഗംഭീരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി പോയില്ലെങ്കിൽ. അതുവരേക്കും ഷോർട്ട് ബൈ.